എലിസബത്ത് രാജ്ഞിക്ക് ഇന്ന് ലോകം വിട നൽകും. മൃതദേഹം വെസ്റ്റ് മിൻസ്റ്റർ ആബയിൽ നിന്നും വില്ലിംഗ്ടൺ ആർച്ചിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ഗോപിനാഥ് ഇപ്പോൾ ലണ്ടനിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അനൂപ്, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, എത്രത്തോളം വിശദാംശങ്ങൾ എന്താണ്? ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ നഗരം. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ്മിനിസ്റ്റർ അബയിലാണ്. ഇപ്പോൾ ഈ വെസ്റ്റ്മിനിസ്റ്റർ അബയിൽ നിന്നും ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. വെസ്റ്റ്മിനിസ്റ്റർ അബയിൽ നിന്നും ഭൗതികദേഹം വിലാപയാത്രയായി വെല്ലിംഗ്ടൺ ആർച്ചിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇവിടെ വലിയ ഒരു തിരക്ക് ഇപ്പോഴും കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഈ വിലാപയാത്ര കടന്നു പോകുന്ന എല്ലാ റോഡുകളും അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ കൂടി പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ എല്ലാ വഴികളും പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഈ വിലാപയാത്ര ഇന്നിപ്പോൾ ഈ വെസ്റ്റ്മിനിസ്റ്റർ അബേയിൽ നിന്നും വെല്ലിംഗ്ടൺ ആർച്ചിലേക്ക് പോയത്. വലിയ ഒരു വിലാപയാത്രയായിട്ടായിരുന്നു. അതായത് പോലീസ് സേനാംഗങ്ങളും ആർമി ഒഫീഷ്യൽസ്, കരസേന, നാവികസേന, വ്യോമസേന എന്നീ സേനകളിലെ അംഗങ്ങളും ഈ വിലാപയാത്രയെ നയിച്ചിരുന്നു. ഇവിടെ ബിഗ് ബെൻ, ഓരോ മിനിറ്റ് ഇടവേളയിലും ബിഗ് ബെനിൽ മണി മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ലണ്ടനിൽ ബാങ്ക് ഹോളിഡേയാണ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലണ്ടനായി പൂർണ്ണമായും നിശ്ചലമായ ഒരു ദിവസമാണ്. ഇവിടെ തേംസ് നദി കാണാൻ കഴിയുന്നുണ്ട്. തേംസ് നദിയിൽ അവശ്യ ബോട്ട് സർവീസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ തേംസ് നദിയിലെ ഗതാഗതവും പൂർണ്ണമായും നിശ്ചലമാണ് എന്ന് പറയാൻ സാധിക്കും. ലണ്ടൻ തെരുവുകൾ, റോഡുകളെല്ലാം തന്നെ ആളുകൾ ഇങ്ങനെ കയ്യേറിക്കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ സംസ്കാര ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അത് വില്ലിംഗ്ടൺ ആർച്ചിലേക്ക് എത്തിക്കഴിയും. അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ, മറ്റു ചില ചടങ്ങുകൾ കൂടിയുണ്ട്. അതിനുശേഷം ഇവിടത്തെ ലണ്ടൻ സമയം 3 മണിയോടുകൂടിയാണ് വിൻസ്റ്റർ പാലസിലേക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന വിൻസ്റ്റർ പാലസിലേക്ക്, ഫിലിപ്പ് രാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന വിൻസ്റ്റർ പാലസിലേക്ക് ഭൗതികദേഹം എത്തിക്കുക. ഇന്ന് രാവിലെ 6:30 വരെ ഇവിടെ പൊതുജനങ്ങൾക്ക് ഈ വിൻസ്റ്റർ ഈ വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൽ പ്രവേശനം ഉണ്ടായിരുന്നു ഭൗതികദേഹം കാണുന്നതിന്. അതിനുശേഷം 8 മണിയോടുകൂടിയാണ് രാജകുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന ആ ഒരു പങ്കെടുത്ത സംസ്കാര ചടങ്ങ് ആരംഭിച്ചത്. ആ ചടങ്ങിന് ശേഷം 12 മണിയോടുകൂടി 8 മണിക്ക് ആ വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൽ നിന്നും വെസ്റ്റ്മിനിസ്റ്റർ അബയിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം 12 മണിയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ഏറ്റവും പ്രധാനം ഈ യാത്രയിൽ, ഈ വിലാപയാത്രയിൽ സ്റ്റേറ്റ് ഗൺ കാരേജ്, അതിനുള്ളിലാണ് ഈ രാജ്ഞിയുടെ ഭൗതികദേഹം വിലാപയാത്രയായി കൊണ്ടുപോയത്. 142 നാവികർ ഓടിച്ചുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ് ഗൺ കാരേജ്. ഇത് ഇതിനു മുൻപ് ഈ ലണ്ടൻ നഗരം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ സ്റ്റേറ്റ് ഗൺ കാരേജ് കാണാൻ സാധിച്ചിട്ടുള്ളത് 1979 മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ സംസ്കാര ചടങ്ങുകൾക്കാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിനു മുൻപ് ഇത് ഈ ലണ്ടൻ തെരുവ് വീതിയിൽ എത്തിയത് 1952 ഈ എലിസബത്ത് രാജ്ഞിയുടെ പിതാവായിട്ടുള്ള ജോർജ് 6-ന്റെ സംസ്കാര ചടങ്ങുകൾക്കാണ് അത് പുറത്ത് എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാര ചടങ്ങുകൾ രാവിലെ തന്നെ ഈ വെസ്റ്റ്മിനിസ്റ്റർ അബയിൽ നടന്നു കഴിഞ്ഞു. 2000 അതിഥികൾ ആയിരുന്നു ഈ ഒരു സംസ്കാര ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ വെസ്റ്റ്മിനിസ്റ്റർ അബയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇവിടെ പോലീസ് വലിയൊരു കാവൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ലോക നേതാക്കളൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് നടന്നത്. പൊതുജനങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞത് റോഡിന് ഇരുവശവും നിന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ്. പക്ഷേ അങ്ങ് ദൂരെ കാണുന്ന ആ ഗേറ്റിന് അപ്പുറമുള്ള റോഡിൽ കൂടിയാണ് ഈ വിലാപയാത്ര നടന്നു പോകുന്നത്. പൊതുജനങ്ങൾക്ക് അതിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല. ഇവിടെ വളരെ വലിയൊരു സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ലണ്ടനിൽ പലയിടങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ക്രീനുകൾ വഴി ഈ ഒരു വിലാപയാത്ര, ഈ ഒരു സംസ്കാര ചടങ്ങുകൾ കാണുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വെസ്റ്റ്മിനിസ്റ്റർ അബെ എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കെട്ടിടം തന്നെയാണ് ലണ്ടനെ സംബന്ധിച്ചിടത്തോളം. അതായത് 1953 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം നടന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഒപ്പം തന്നെ 1947 ഫിലിപ്പ് രാജാവുമായിട്ടുള്ള വിവാഹം നടന്നത് എലിസബത്ത് രാജ്ഞിയുടെ, അതും ഇവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വെല്ലിംഗ്ടൺ ആർച്ചിൽ നിന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന വിൻസ്റ്റർ പാലസിലേക്ക് ഭൗതികദേഹം പോകും. ഒരു വലിയ ഒരു സംസ്കാര ചടങ്ങുകൾക്ക് ലോകം സാക്ഷിയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. ശ്യാം ബാബു. യെസ്, ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ഗോപിനാഥാണ് ഇപ്പോൾ വിശദാംശങ്ങൾ തത്സമയം നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് തിരിച്ചെത്താം അനൂപിലേക്ക്. ഇപ്പോൾ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്.